ഗുഡ് മോർണിംഗ്. നമുക്ക് നെക്സ്റ്റ് പഠിക്കാനുള്ളത് മീൻ ഓഫ് എ റാൻഡം വേരിയബിൾ എക്സ് എന്ന ടോപ്പിക്കാണ്. കഴിഞ്ഞ ദിവസം ദി മാത്തമാറ്റിക്കൽ എക്സ്പെക്ടേഷൻ, സിംപ്ലി എക്സ്പെക്ടേഷൻ ഓഫ് എ ഫംഗ്ഷൻ ജി ഓഫ് എക്സ്, ദാറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് സമ്മേഷൻ ജി ഓഫ് എക്സ് ഇൻ ടു എഫ് ഓഫ് എക്സ്, ഇന്റഗ്രൽ ജി ഓഫ് എക്സ് ഇൻ ടു എഫ് ഓഫ് എക്സ് ഡി എക്സ്. ഫസ്റ്റ് കേസിൽ എക്സ് ഒരു ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ ആണെങ്കിൽ ജി ഓഫ് എക്സ് ഇൻറ്റു സമ്മേഷൻ ജി ഓഫ് എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് എന്ന് എഴുതും. സെക്കൻഡ് കേസ് എന്ന് പറയുന്നത് എഫ് എക്സ് കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ ആകുന്ന കേസിലുള്ളതാണ്. അപ്പം ഇവിടെ എഫ് ഓഫ് എക്സ് എന്ന് എഴുതുന്നത് കറസ്പോണ്ടിങ് റാൻഡം വേരിയബിളിൻ്റെ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ ആണ്. ഫസ്റ്റ് എഫ് ഓഫ് എക്സ് എന്ന് എഴുതിയത് പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ ആണ്. അപ്പം ഡിസ്ക്രീറ്റ് കേസിലെയും കണ്ടിന്യൂസ് കേസിലെയും മാത്തമാറ്റിക്കൽ എക്സ്പെക്ടേഷൻ്റെ ഡെഫിനേഷൻ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിൽ ജി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് എന്നാണെങ്കിൽ എക്സ്പെക്ടേഷൻ ഓഫ് ജി ഓഫ് എക്സ് എന്ന് പറയുന്നത് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് എന്നാണെന്നും, ദാറ്റ് ഈസ് സമ്മേഷൻ എക്സ് ഇൻ ടു എഫ് ഓഫ് എക്സ് എന്നും, ഓർ ഇൻ്റഗ്രൽ എക്സ് ഇൻ ടു എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്നും എടുത്തുന്നു. അപ്പം ഫസ്റ്റ് കേസ് എക്സ് ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ ആവുന്ന കേസാണ്. രണ്ടാമത്തെ കേസിൽ എക്സ് ഒരു കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ ആവുന്ന കേസ്. ഫസ്റ്റ് കേസ് എക്സ് ഡിസ്ക്രീറ്റ് ആണ്, എക്സ് ഈസ് ഡിസ്ക്രീറ്റ്. രണ്ടാമത്തെ കേസിൽ എക്സ് ഈസ് കണ്ടിന്യൂസ്. വൈ എക്സിന്റെ പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ ആണ് എഫ് ഓഫ് എക്സ് എന്ന് ആദ്യം എഴുതിയത്. കണ്ടിന്യൂസ് കേസിൽ എഫ് ഓഫ് എക്സ് എന്നത് പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ ആണ്. അപ്പം ഡിസ്ക്രീറ്റ് കേസിൽ സിഗ്മ യൂസ് ചെയ്യുന്നു, കണ്ടിന്യൂസ് കേസ് ആകുമ്പോൾ ഇൻ്റഗ്രൽ എന്ന നൊട്ടേഷൻ യൂസ് ചെയ്തിട്ടാണ് എഴുതുന്നത്. അതുപോലെ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് മൈനസ് മ്യൂ ദി ഹോൾ സ്ക്വയർ. ഇവിടെ മ്യൂ എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു എക്സ്പെക്ടേഷൻ ഓഫ് എക്സിൻ്റെ നൊട്ടേഷനാണ്. ഓക്കെ, അപ്പം എക്സ് മൈനസ് മ്യൂ ഹോൾ സ്ക്വയറിൻ്റെ എക്സ്പെക്ടേഷൻ, അതിനെ വേരിയൻസ് ഓഫ് എക്സ് എന്നാണ് വിളിക്കുന്നത്. സിഗ്മ എന്ന നൊട്ടേഷൻ യൂസ് ചെയ്യാറുണ്ട്. അപ്പം ഈ ഈ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി ഇതിൽ നിന്ന് എക്സ്പെക്ടേഷൻ്റെയും വേരിയൻസിൻ്റെയും ഒക്കെ ഒന്ന് രണ്ട് റിസൾട്ടുകളാണ് നമ്മൾ നോക്കുന്നത്. അതിനുശേഷം ഇതിൻ്റെ പ്രോബ്ലംസും ചെയ്യും. ഓക്കെ, എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഈക്വൽ ടു സിഗ്മ എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് എന്നാണ്. ഓക്കെ, കണ്ടിന്യൂസ് കേസ് ആകുമ്പോൾ ഇൻ്റഗ്രൽ എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് ഡി എക്സ്. ഇപ്പം ഒരു കോൺസ്റ്റൻ്റ് ഫംഗ്ഷൻ ആണെങ്കിൽ എന്താവും എന്നുള്ളതാണ്. എക്സ്പെക്ടേഷൻ ഓഫ് സി ദാറ്റ് ഈസ് ഈക്വൽ ടു സിഗ്മ c into f of x, അല്ലെങ്കിൽ ഇൻ്റഗ്രൽ c into f of x dx. ഈ c into f of x എന്നതിനെ സിഗ്മ c into f of x എന്നതിനെ c into സമ്മേഷൻ f of x എന്നെഴുതാം. ഇവിടെ എക്സിൻ്റെ റേഞ്ചാണ് എഴുതേണ്ടത്. സിഗ്മയുടെയും ഇൻ്റഗ്രലിൻ്റെയും റേഞ്ച് എന്ന് പറയുന്നത് ഓവർ പോസിബിൾ വാല്യൂസ് ഓഫ് x എന്നുള്ളതാണ്. ഓക്കെ, അപ്പം സി ഔട്ട് സൈഡ് എടുത്തിട്ട് സി ഇൻറ്റു സിഗ്മ എഫ് ഓഫ് എക്സ് എന്ന് എഴുതാം. സമ്മേഷൻ്റെ ഔട്ട് സൈഡിലേക്ക് സി എടുക്കുന്നു. അപ്പോൾ സി ഇൻറ്റു സമ്മേഷൻ എഫ് ഓഫ് എക്സ് ഫോർ ഓൾ എക്സ് എന്ന് പറയുമ്പം സി ഇൻറ്റു വൺ എന്ന് വരും. കാരണം എഫ് ഓഫ് എക്സ് എന്നത് പ്രോബബിലിറ്റി ഫംഗ്ഷനാണ്. പ്രോബബിലിറ്റി ഫംഗ്ഷൻ്റെ കേസിൽ ടോട്ടൽ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് ഒന്നായിരിക്കും. അപ്പോൾ ഈ സിഗ്മ എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ വൺ എന്ന് വരും. ദാറ്റ് ഇസ് സി ഇൻറ്റു വൺ എന്ന് കിട്ടുന്നു. ദാറ്റ് ഇസ് ഈക്വൽ ടു സി. അതുപോലെ തന്നെ കണ്ടിന്യൂസ് കേസ് ആണെങ്കിലും സി ഇൻറ്റു ഇൻ്റഗ്രൽ എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് എഴുതാം. ദാറ്റ് ഈസ് സി ഇൻറ്റു വൺ. ഇൻ്റഗ്രൽ എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് പറയുമ്പോൾ കണ്ടിന്യൂസ് കേസിൽ പ്രോബിലിറ്റി ടോട്ടൽ പ്രോബിലിറ്റി എന്നുള്ളതാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു വൺ. അപ്പം സി ഇൻറ്റു വൺ ഈക്വൽ ടു സി എന്ന് കിട്ടും. അതായത് ഒരു കോൺസ്റ്റൻ്റ് ഫംഗ്ഷൻ്റെ എക്സ്പെക്ടേഷൻ എപ്പോഴും ആ കോൺസ്റ്റൻ്റ് തന്നെ ആയിരിക്കും എന്നുള്ളതാണ് റിസൾട്ട്. നെക്സ്റ്റ് എക്സ്പെക്ടേഷൻ ഓഫ് എ ഇൻറ്റു എ ഫംഗ്ഷൻ ഓഫ് എക്സ്.
So expectation of AX. That is equal to, by definition, summation AX f of x and then the integral A into x f of x dx and then that is equal to, but in A constant on a sigma outside the A into summation x into f of x and then that is A into, by definition this is expectation of x. Expectation of x in the definition on sigma x in the f of x and y. Boom. The expectation of ax is equal to a in the expectation of x and y. Discrete case. That's why the continuous case is equal to integral outside like a into integral x in the f of x dx and y. That is a into expectation of x. Continuous case il expectation definition anadu integral x into f of x dx anadu okay appo expectation of ax is equal to a into expectation of x enna property namaku use cheyam. Next is expectation of ax allengil a1 x1 plus a2 x2 പ്ലസ് മൈനസ് ആണെങ്കിലും രണ്ടിനും ഒരേ പ്രോപ്പർട്ടിയാണ്, പ്ലസ് ഓർ മൈനസ് എന്ന് ഒരുമിച്ച് തന്നെ എഴുതാം. അപ്പൊ നമുക്ക് ഇതിനെ രണ്ട് എക്സ്പെക്ടേഷൻ ആക്കിയിട്ട് സ്പ്ലിറ്റ് ചെയ്യാമെന്നുള്ളതാണ്. അപ്പം ഈ ഡെഫിനിഷൻ യൂസ് ചെയ്തിട്ട് ഇതുപോലെയൊക്കെ ചെയ്താൽ നമുക്ക് അവസാനം കിട്ടുന്നത് എ വൺ ഇൻറ്റു എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് വൺ പ്ലസ് അല്ലെങ്കിൽ മൈനസ് എ ടു ഇൻറ്റു എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ടു എന്ന രൂപത്തിൽ എഴുതാൻ സാധിക്കുമെന്നുള്ളതാണ്. ഒരു ലീനിയർ കോമ്പിനേഷൻ്റെ എക്സ്പെക്ടേഷൻ എന്ന് പറയുന്നത് ഈ വിധത്തിൽ രണ്ട് എക്സ്പെക്ടേഷൻസ് ആക്കിയിട്ട് എഴുതാം എന്നുള്ളതാണ്. ഓരോന്നിലും നമ്മൾ കോൺസ്റ്റൻസിനെ ഔട്ട്സൈഡ് എഴുതാം. അപ്പോൾ ഇതെല്ലാം എക്സ്പെക്ടേഷൻ്റെ പ്രോപ്പർട്ടീസ് ആണ്. അതായത് കോൺസ്റ്റൻറ്റിൻ്റെ എക്സ്പെക്ടേഷൻ എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്. എക്സ്പെക്ടേഷൻ ഓഫ് എ എക്സ് ആണെങ്കിൽ എ ഇൻ്റെ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് എന്ന് എഴുതാം. എക്സ്പെക്ടേഷൻ ഓഫ് എ വൺ എക്സ് വൺ പ്ലസ് ഓർ മൈനസ് എ ടു എക്സ് ടു എന്നതിനെ എ വൺ ഇൻ്റെ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് വൺ പ്ലസ് ഓർ മൈനസ് എ ടു ഇൻ്റെ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ടു എന്ന് എഴുതാം. ഓക്കെ, നെക്സ്റ്റ് ഇതുപോലെ വേരിയൻസിൻ്റെ പ്രോപ്പർട്ടീസ് ഉണ്ട്. അപ്പോൾ അതിനു മുമ്പ് വേരിയൻസ് ഓഫ് എക്സിൻ്റെ ഡെഫിനേഷൻ നമ്മൾ നോക്കുന്നു. വേരിയൻസ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ്പെക്ടേഷൻ ഓഫ് x minus mu the whole square ana where mu is expectation of x. Mu nu arayunnathu expectation of x ana. That this is equal to expectation of yan ivide ee x minus mu whole square ne expand cheyyum a minus b whole square vechittu expand cheyyuna pole ezhuthiyale expectation of x square minus 2x mu plus mu square ana. That is equal to. അപ്പോൾ ഇവിടെ ഒന്ന് രണ്ട് മൂന്ന് ടേംസ് ആണ്. ആ മൂന്ന് ടേംസിനെയും സെപ്പറേറ്റ് എക്സ്പെക്റ്റേഷൻ അപ്ലൈ ചെയ്യാം. കോൺസ്റ്റൻസ് ഉണ്ടെങ്കിൽ എക്സ്പെക്റ്റേഷൻ്റെ പുറത്ത് എഴുതും ചെയ്യാം. അതാണ് നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞ ലീനിയാരിറ്റി പ്രോപ്പർട്ടി. അപ്പോൾ ആ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്താൽ ദിസ് ഇസ് ഈക്വൽ ടു എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് സ്ക്വയർ മൈനസ്, ഇവിടെ ടു കോൺസ്റ്റൻ്റ് ആണ്, മ്യൂ എന്ന് പറയുന്നത് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ആണ്, അതും ഒരു കോൺസ്റ്റൻ്റ് ആയിരിക്കും. അപ്പം മൈനസ് 2 mu into expectation of x എന്ന് എഴുതാം. x ന് മാത്രം എക്സ്പെക്ടേഷൻ കൊടുക്കേണ്ടതുള്ളൂ. മൈനസ് 2 mu എന്നുള്ളത് ഔട്ട് സൈഡ് എഴുതാം. പ്ലസ് എക്സ്പെക്ടേഷൻ ഓഫ് മ്യൂ സ്ക്വയർ എന്നാണ്, അത് മ്യൂ സ്ക്വയർ തന്നെ വരും. എക്സ്പെക്ടേഷൻ ഓഫ് മ്യൂ സ്ക്വയർ, മ്യൂ കോൺസ്റ്റൻ്റ് ആണെങ്കിൽ മ്യൂ സ്ക്വയറും കോൺസ്റ്റൻ്റ് ആയിരിക്കും. അപ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ എക്സ്പെക്ടേഷൻ ഓഫ് മ്യൂ സ്ക്വയർ എന്നുള്ളതിന് മ്യൂ സ്ക്വയർ ഇറ്റ്സെൽഫ് എന്ന് എഴുതാം. But this is equal to expectation of x square minus 2 mu into expectation of x nu arayunnathu mu enna plus expectation of mu square is mu square. This is equal to expectation of x square minus 2 mu square plus mu square, 2 mu square plus mu square minus 2 mu square plus mu square annanu appo minus mu square ആയിട്ട് മാറും. ദാറ്റ് ഈസ്
expectation of x square minus expectation of x the whole square. Mu nu urmă iar expectation of x anul ăla, îl tiriți, am avut în substitution gurte. Variance of x ne, expectation of x square minus expectation of x the whole square anul eldam. E result, amul pala probabilitatea nu use iar. Basic definition, variance of x equal to expectation of x minus mu the whole square anul ăla. Adil ne, deduce inna, your result. Variance of x is equal to expectation of x square minus expectation of x the whole square annathu nammal problemathil okke use cheyyanundu annalada namukku variance of a constant endarikkum variance of a constant versus the constant v of c equal to expectation of c square minus expectation of c the whole square. The result you say you see that. Okay. The expectation of c square one and c square one. Because c constant down, c square constant down. Constant in the expectation. That constant itself. C square minus. The expectation of c in or another c I recom. C in expectation. That c in the constant in the whole square. That is equal to 0. C square minus C square 0. That is, variance of a constant is 0. Constant in our embodied variation is not. Okay? Next, variance of AX. That is equal to. This is the result in apply. Expectation of X square. Because it is A square X square. Minus expectation of AX whole square. That is A square into expectation of X square. Then A square into expectation of X square minus A into expectation of X the whole square. Expectation of AX and A into expectation of X the whole square of the two. This is equal to A square into expectation of x square minus the whole square of the A square expectation of x square on the A square root the expectation of x in square on the bom, this is equal to A square common at A square into expectation of x square minus expectation of x the whole square. Then a square one square. And then a square under a square outside e of x square minus e of x the whole square. That is equal to a square into. By definition, this is variance of x. Expectation of x square minus expectation of x the whole square nor another variance on. Okay? Boom, a square into variance of x and variance of ax. Another name, a square into variance of x and the next, variance of ax plus b. Variance of ax plus b. Variance of ax plus b. Boom, total another lunch either bole, idum say the girl yale, no good another. A square into variance of x and I. Result what's your plus b in another 0 to 1 carnum. B are constant on another protected variance on the variation of the other variance of ax plus b equal to a square into variance of x and I. You go up chamber put another. I think the derivation of the chokarilla under a result of mathram but choker. Boom. Variance of ax plus b and a square into variance of x plus b in the depth. The samayam expectation of ax plus b anagil a into expectation of x plus b anagil idu rendu note kiya expectation de definition apply edittu ee result kandathavunnade ullu expectation of ax plus b is equal to a into e of x plus b ennund adinte kude idile b ennund expectation de result il b
variance ന്റെ റിസൾട്ടില് b എന്നുള്ളത് വരില്ല എന്നുള്ളതാണ് ഓക്കേ അപ്പോൾ ത്രീം പ്രോപ്പർട്ടീസ് ജസ്റ്റ് ഓർത്തിരിക്കുക അതുപോലെ എക്സ്പെക്ടേഷൻ ഓഫ് a1x1 plus or minus a2x2 plus or minus a3x3 plus or minus etc. അതിനെ നമുക്ക് അങ്ങനെ anxn എന്നതിനെ a1 into expectation of x1 plus or minus a2 into expectation of x2 plus or minus etc. plus or minus an into expectation of xn ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് എഴുതണം രണ്ടെണ്ണത്തിൻ്റെ ആ പ്രോപ്പർട്ടി നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ മൂന്നെണ്ണം വരുന്ന കേസിലും ഇങ്ങനെ ഡിറൈവ് ചെയ്യാം ഇൻ ജനറൽ എൻ ടേംസ് വരാണെങ്കിലും ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് എക്സ്പെക്ടേഷൻ്റെ ഇത് എഴുതാം എന്നുള്ളതാണ് ഇത്രയും പ്രോപ്പർട്ടീസ് ജസ്റ്റ് അറിഞ്ഞിരിക്കാം കാരണം പ്രോബ്ലംസിലൊക്കെ നമുക്കത് യൂസ് ചെയ്യാൻ വരും അടുത്തത് ഒരു ക്വസ്റ്റ്യനാണ് If a discrete random variable, x has the probability mass function given by x values on corresponding probabilities on table formula on the -369 and 1 by 6 1 by 2, 1 by 3. ഇങ്ങനെ തന്നിരിക്കുന്നു ടേബിൾ ഫോമിൽ ഫൈൻഡ് ക്വസ്റ്റ്യൻ ഇതാണ് ഫൈൻഡ് മീൻ ഓഫ് എക്സ് വേരിയൻസ് ഓഫ് എക്സ് ആൻഡ് എക്സ്പെക്ടേഷൻ ഓഫ് 2x plus 1 whole square 2x plus 1 whole square ന്റെ എക്സ്പെക്ടേഷനും കണ്ടുപിടിക്കണം ഓക്കെ 2x plus 1 അപ്പം ഒരു പ്രോബിലിറ്റി മാസ് ഫംഗ്ഷൻ ആണ് തന്നിരിക്കുന്നത് അതിൽ നിന്ന് നമ്മൾ ആദ്യം എക്സ്പെക്ടേഷൻ കണ്ടുപിടിക്കാനായിട്ട് ഫോർമുല യൂസ് ചെയ്യുന്നു എക്സ്പെക്ടേഷൻ ഓഫ് x is equal to sigma x into f of x that is equal to ആദ്യത്തെ x minus 3 ആണ് ഇൻറ്റു എഫ് ഓഫ് എക്സ് 1 ബൈ 6 ആണ് പ്ലസ് നെക്സ്റ്റ് എക്സ് 6 അതിൻ്റെ എഫ് ഓഫ് എക്സ് 1 ബൈ 2 പ്ലസ് 9 അതിൻ്റെ എഫ് ഓഫ് എക്സ് 1 ബൈ 3 ദാറ്റ്സ് ഈക്വൽ ടു മൈനസ് 3 ബൈ 6 എന്ന് പറയുമ്പം മൈനസ് 1 ബൈ 2 എന്ന് വരും പ്ലസ് 6 ബൈ 2 പ്ലസ് 9 ബൈ 3 9 ബൈ 3 എന്ന് പറയുമ്പം അത് 3 9 ബൈ 3 ഈസ് 3 എന്ന് എഴുതാം അപ്പോൾ ഇവിടെ വരുന്നത് 6 മൈനസ് 1 ദാറ്റ് ഈസ് 5 ബൈ 2 പ്ലസ് 3 ദാറ്റ് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു 3 6 പ്ലസ് 5 11 ബൈ 2 എന്ന് വരും ഓരോ എക്സും അത് അതിൻ്റെ എഫ് ഓഫ് എക്സ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക എന്നിട്ട് എല്ലാം കൂടി ആഡ് ചെയ്യുക അതാണ് എക്സ്പെക്ടേഷൻ ബൈ ഡെഫിനിഷൻ ഓഫ് എക്സ്പെക്ടേഷൻ അങ്ങനെ ചെയ്യാം ഓക്കെ അപ്പോൾ ഫസ്റ്റ് ടേം മൈനസ് 1 ബൈ 2 പ്ലസ് ഇത് 6 ബൈ 2 9 ബൈ 3 എന്ന് പറയുമ്പോൾ 3 അങ്ങനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് 5 ബൈ 2 പ്ലസ് 3 എന്ന് കിട്ടുന്നു ദാറ്റ് ഈസ് 11 ബൈ 2 ഇനി നമുക്ക് വേരിയൻസ് ഓഫ് എക്സ് വേണം വേരിയൻസ് ഓഫ് എക്സ് എന്ന് പറയുമ്പം ഫോർമുല അതാണ് ഇ ഓഫ് എക്സ് സ്ക്വയർ മൈനസ് ഇ ഓഫ് എക്സ് ദി ഹോൾ സ്ക്വയർ എന്നതാണ് ഇ ഓഫ് എക്സ് ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ 11 ബൈ 2 ഹോൾ സ്ക്വയർ എന്ന് എഴുതാം അപ്പോൾ അതിലേക്കായിട്ട് നമ്മൾ ഇ ഓഫ് എക്സ് സ്ക്വയർ സെപ്പറേറ്റ് കണ്ടുപിടിക്കണം നൗ ഇ ഓഫ് എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു e of x square um e of x square ചെയ്ത് നോക്കാം e of x square that is equal to ആദ്യത്തെ x minus 3 എന്നാണ് അതിനെ സ്ക്വയർ ചെയ്യുക ഇൻറ്റു കറസ്പോണ്ടിങ് എഫ് ഓഫ് എക്സ് ബൈ ഡെഫിനേഷൻ അതിൻ്റെ ഡെഫിനേഷൻ നമുക്ക് ഇങ്ങനെ എഴുതാം സമ്മേഷൻ എക്സ് സ്ക്വയർ ഇൻറ്റു എഫ് ഓഫ് എക്സ് എന്ന് എഴുതാം അപ്പോൾ ആദ്യത്തെ എക്സ് മൈനസ് 3 ആണ് അതിനെ സ്ക്വയർ ചെയ്യുക അതിൻ്റെ കറസ്പോണ്ടിങ് പ്രോബബിലിറ്റി മൾട്ടിപ്ലൈ ചെയ്യുക പ്ലസ് നെക്സ്റ്റ് എക്സ് 6 ആണ് 6 സ്ക്വയർ എന്ന് എഴുതാം അതിൻ്റെ പ്രോബബിലിറ്റി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക നെക്സ്റ്റ് 9 സ്ക്വയർ ആണ് ഇൻറ്റു 1 ബൈ 3 ദാറ്റ്സ് ഈക്വൽ ടു
9 by 6 plus 6 square by 2 varumbo 36 by 2 plus 81 by 3 or 9 into 9 by 3 a simplification namukku easy aitulla roopathil ellam cheyyam that is equal to ore circle dinar vaangal nenthana edalam 3 into 3 minus 3 square nu mai e 9 ana appo 3 into 3 enna edalam into 1 by 6 plus 6 into 6 into 1 by 2 plus 9 into 9 into 1 by 3 appo idinna 3 by 6 nallathu poittu 3 1 by 2 aagum idu 3 by 2 enna varum plus ibada 6 by 2 nu varumbo 3 3 into 6 18 aanu plus 9 by 3 3 ennu varum 3 into 9 27 okay that is equal to 3 by 2 plus 36 by 2 and that is done plus 54 by 2 that is 56 plus 54 plus 36 boom 86 that is 90 93 by 2 and that is 93 by 2 93 by 2 no, e of x square therefore variance of x is equal to variance of x in the formula le namu substitute edale variance of x is equal to expectation of x square that is 93 by 2 minus e of x the whole square that is e of x nerthe namu cheythu vechittundayirunnu 11 by 2 ennayirunnu kittunnathu 11 by 2 the whole square appo adu simplify cheythal kittunna answer aanu variance of x ennu parayunnathu okay adile oru problem kodi cheyanundu expectation of 2x plus 1 the whole square ennathu appo adine just expand cheyyam 2x plus 1 whole square ne expand cheyyumbo 4x square plus 4x plus 1 ennu varum ഇനി ഓരോന്നിനും എക്സ്പെക്ടേഷൻ അപ്ലൈ ചെയ്യാം ഫോർ ഇൻറ്റു എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് ഫോർ ഇൻറ്റു എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് പ്ലസ് എക്സ്പെക്ടേഷൻ ഓഫ് വൺ എക്സ്പെക്ടേഷൻ ഓഫ് വൺ എന്ന് പറയുമ്പോൾ അത് വൺ തന്നെ എഴുതാം ഇതിൽ ഓരോന്നും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ ഓൾറെഡി നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ട് ഫോർ ഇൻറ്റു 93 by 2 ennayirunnu plus 4 into expectation of x 11 by 2 ennayirunnu expectation of 1 that is 1 idu simplify edale adinte answer kittum okay appo ingane adinte problems chodikkam appo adinte corresponding aayittu formulas use cheyidittu oru onnum cheyyam